വെൽക്കം ടു ലൈഫ് ലൈൻ ടി വി നമുക്ക് ഇന്ന് റോഡ് സുരക്ഷയെക്കുറിച്ചൊന്ന് സംസാരിക്കാം ശരിക്കും പറഞ്ഞാൽ നമുക്ക് പല ആൾക്കാരും ഇപ്പോൾ റോഡിൽ സൂയിസൈഡ് പോലെയാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് ഇരിക്കുന്നത് അപ്പോൾ അശ്രദ്ധ കൊണ്ട് ധാരാളം ആക്സിഡൻ്റ് പറ്റാറുണ്ട് നമ്മൾ മാത്രമല്ല ഇന്നസെൻ്റ് ആയിട്ട് ചിലപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ എതിരെ വരുന്ന വണ്ടികളോ ഒക്കെ ഒരുപാടിതിൽ പെട്ടു പോകാറുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് പിന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു അശ്രദ്ധ ഒരു നിമിഷത്തെ ഒറ്റ ഒരു ഒറ്റ നിമിഷത്തെ അശ്രദ്ധ നമ്മൾ ആ പതിനായിരം ശരികളിലൂടെ റോഡിനകത്ത് ഒരു ശരികേട് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് സീരിയസ് ആയിട്ടുള്ള ആക്സിഡൻ്റ് വരാമെന്നാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഓരോ മിനിറ്റിലും എത്ര പേരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ മണിക്കൂറിലും എത്ര പേരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതാണ്ട് റോഡിൽ ക്രാഷ് ചെയ്ത സംഭവിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് റോഡ് ക്രാഷേഴ്സാണ് അല്ലെങ്കിൽ ആണ് ഒരു ദിവസം അതിനകത്ത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജും നമുക്ക് ടൂ വീലേഴ്സാണ് അപ്പോൾ ടു വീലേഴ്സിൻ്റെ അശ്രദ്ധ കൊണ്ട് വരുന്ന പിന്നെ ഒരു പതിനാറ് കുട്ടികളെങ്കിലും മരിക്കുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കാൽ നമുക്ക് ഏത് രോഗത്തെ കഴിഞ്ഞും കൂടുതലാണ് അപ്പോൾ ഏതാണ്ട് ഒരു ദിവസം മുന്നൂറ്റി എഴുപത്തിയേഴ് പേര് മരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ജംബോ ജെറ്റ് ക്രാഷ് ചെയ്യുന്നതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള നമ്പറാണ് എല്ലാ ദിവസവും ഒരു ദിവസത്തെ കൂട്ടി ഓരോ ദിവസവും ഓരോ ജംബോ ജെറ്റിനകത്ത് മരണം ക്രാഷ് ചെയ്താൽ സംഭവിക്കാവുന്ന പോലെ അപ്പോൾ ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ഒരു മണിക്കൂറിൽ രണ്ട് പേരെങ്കിലും വെച്ച് മരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ തമിഴ്നാട് അപ്പോൾ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ റോഡ് ഇഞ്ചുറീസും ക്രാഷസും നടക്കുന്നത് അപ്പോൾ അപ്പോൾ അതുപോലെ ഈ സിറ്റി എടുക്കുമ്പോഴത്തേക്കും ഡൽഹിയിലാണ് നമ്മുടെ കേരളത്തെ ആയിട്ട് നമുക്ക് കേരളത്തിലൊരു പ്രത്യേകത ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ നോക്കി നിൽക്കുന്ന അടുത്തുള്ളവരെല്ലാം ഒന്ന് നമ്മൾ സഹായിക്കാൻ വരുമെന്നുള്ളതാണ് ഡൽഹിയിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോലീസ് വരുന്നവരത്തേക്ക് അയാൾ അവിടെ കിടക്കുന്ന ഒരു സാഹചര്യം വളരെ റെയറായിട്ട് മാത്രമേ ആൾക്കാർ സഹായിക്കാറുള്ളൂ അപ്പോൾ വാക്കി മിക്കാറും ബാംഗ്ലൂരും ഡൽഹിയും ഹൈദരാബാദും പൂനെയിലും എല്ലാം ഈ ഒരു സംഭവം ഉണ്ടാകാറുണ്ട് അപ്പോൾ നമുക്കൊരു എപ്പോഴും നമ്മൾ ഈ ഓവർ സ്പീഡിങ്ങിലൂടെയാണ് സംഭവിക്കുന്നത് കുടിച്ചിട്ട് മദ്യപിച്ചിട്ട് അപ്പോൾ കേരളത്തിൽ അത് ഒത്തിരി ഒരുപാടിപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ഡ്രൈവേഴ്സിന് വരാവുന്ന ഡിസ്ട്രാക്ഷൻസ് ലൈറ്റ് ഡിം ചെയ്ത് കൊടുക്കാതിരിക്കുക റെഡ് ലൈറ്റുകൾ ജമ്പ് ചെയ്ത് പോകുന്നതിൽ അപ്പോൾ അതുപോലെ തന്നെ സീറ്റി സീറ്റ് ബെൽറ്റ് ഇടാത്തത് കൊണ്ടും ഹെൽമെറ്റ് ധരിക്കാത്തതുകൊണ്ടും അപ്പോൾ ഒരു പോകുന്ന ആ ലൈനിൽ നിന്നും മാറിപ്പോകുന്നതുകൊണ്ട് എപ്പോഴും നമ്മൾ അതുപോലെ തന്നെ നമുക്ക് കേരളത്തിലെ വണ്ടി ഓടിച്ച് പോകുമ്പോഴത്തേക്കും കാണാം ഒന്നുകിൽ റൈറ്റ് സൈഡിലുള്ള ആൾ വളരെ സ്പീഡ് കുറച്ചാണ് ഓടിച്ചത് റൈറ്റ് സൈഡിൽ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കും പിന്നെ അതൊരു ഒരു കേരളത്തിൻ്റെ ഒരു ഒരു പ്രത്യേക സ്വഭാവമാണ് കേരളത്തിൽ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുക അതല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് ഒരു ഒരു മോൾ തൊട്ട് മുന്നേ വണ്ടികളാണ് അപ്പോൾ നമുക്ക് ഒട്ടും മുന്നോട്ട് കയറിപ്പോവാനായിട്ട് പറ്റത്തില്ല നമ്മൾ ആ വണ്ടികൾക്ക് വെയിറ്റ് ചെയ്യും അപ്പോൾ പുറകിൽ നിന്ന് ഇങ്ങനെ ചിമ്മ നിർത്താതെ ഹോർണടിച്ചുകൊണ്ടിരിക്കുക പല ആൾക്കാർക്കും വളരെ സ്വസ്ഥത ഉണ്ടാവാറുണ്ട് മറ്റു രാജ്യങ്ങളിൽ സംഭവിക്കാത്തൊരു കാര്യമാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഹോൺ അടിക്കുക ആർക്കെങ്കിലും ഒരു അബദ്ധം പറ്റിയോ ഒരു പെശവ് പറ്റുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ എപ്പോഴും ഈ ഒത്തിരി ഹോൺ അടിച്ച് ഹോൺ അടിച്ച് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു നാലു അഞ്ച് വർഷം കൂടുമ്പോഴത്തേക്കെങ്കിലും വീണ്ടും ഡ്രൈവിങ്ങിൽ ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കേണ്ടതാണ് ഒരു ഒരു ഓറിയൻറ്റേഷൻ കൊടുത്ത് എനിക്ക് തോന്നുന്ന ഒത്തിരി ഡ്രൈവേഴ്സിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോഴും ഇത് പുതുക്കുന്നതിന് മുമ്പ് നമുക്ക് എപ്പോഴും നമ്മൾ ഈ ഒരു കാര്യം നോക്കേണ്ടതാണ് അപ്പോൾ ഈ ഡ്രിങ്കിങ് അതുപോലെ തന്നെ ഡ്രഗ് അബ്യൂസ് ചെയ്തതിന് ശേഷമുള്ള പിന്നെ ഈ പാസഞ്ചേഴ്സിന് എണ്ണം കൂട്ടി പ്രത്യേക സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഇത് കുറയ്ക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ഡ്രൈവിങ് കഴിയുന്നത്ര നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ പിന്നെ പറ്റുന്നത്ര നമുക്കിപ്പോൾ ഈ മാക്സിമം സ്പീഡിൽ പോയാൽ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പെങ്ങാനും എത്തുക എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ജീവിതത്തിൽ വലിയ നേട്ടമൊന്നും നേടാനില്ല ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധയോടു കൂടി കുറച്ചുകൂടെ ഡ്രൈവിങ് എൻജോയ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ആക്സിഡൻറ്റ് നമുക്ക് വളരെ കുറയ്ക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ പറയാറുള്ള ഒരു പിന്നെ മൈൻഡ് മാസ്റ്ററിൽ പറയാറുള്ളൊരു കാര്യമുണ്ട് എപ്പോഴും നമുക്ക് ഈ ഒരു ഇ എസ് പി ഉപയോഗിക്കാനായിട്ട് പറ്റും പലപ്പോഴും നമ്മൾ ചില ട്രേണിങ്ങിൽ ചെന്ന് തിരിയാനായിട്ട് തുറങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം ഒരു ഓപ്പോസിറ്റ് ഒരു വണ്ടി വരാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത് നമുക്കൊരു അപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ എന്താണ് നേരത്തെ തന്നെ നമുക്ക് തോന്നുക ആ കറക്ൃത്യോട് അവിടെ വണ്ടി വരുന്നുണ്ടായിരിക്കും അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്കൊരു നല്ല ഇപ്പം ശ്രദ്ധയുള്ള ആൾക്കാർക്ക് കിട്ടുന്നൊരിതാണ് പിന്നെ ഈ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വെതർ കണ്ടീഷൻസ് പിന്നെ റോഡിൻ്റെ കണ്ടീഷൻസ് പിന്നെ ഏറ്റവും വലിയൊരു കില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ തന്നെയാണ് ഓടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഇടയ്ക്ക് മൊബൈൽ ഫോണുകൾ വന്നത് പിന്നെ അപ്പം തന്നെ എടുക്കുക പിന്നെ അതുപോലെ തന്നെ വളരെ സേഫായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യുന്ന ഒരു മോഡിലേക്ക് അപ്പോൾ എപ്പോഴും നമ്മൾ ഓരോ പ്രാവശ്യം അപ്പോൾ ഈ പല ആൾക്കാരും എനിക്കുള്ള ഈ ക്ലാസ്സിൽ വന്നിട്ട് ചോദിക്കാറുണ്ട് ഈ വണ്ടിയുടെ താക്കോൽ എടുക്കുമ്പോൾ തന്നെ ഒരു ആങ്സൈറ്റി കൂടും ആ അപകടം പറ്റുമോ അപകടം പറ്റുമോ എന്നൊരു കൂടി അതിന് പകരം നമുക്കതും കൊണ്ട് ഓടിച്ചുകൊണ്ട് പോയി നമ്മൾ ആ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സാധിച്ച് വളരെ സുഖപ്രദമായി തിരിച്ചു വന്ന് പിന്നെ ഒരുപാട് വർഷങ്ങൾ നമ്മൾ ജീവിക്കുന്നത് കണ്ടുകൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ആങ്സൈറ്റി കുറവ് കിട്ടും അപ്പോൾ ഒരു കാരണവശാലും റോഡ് നമ്മൾ റോഡ് നിയമങ്ങൾ പാലിക്കാതിരിക്കുക എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം അപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഭവത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരൊന്നും മര്യാദ പഠിപ്പിക്കാനായിട്ട് പറ്റില്ല നമ്മളെപ്പോഴും അതിൽ നിന്ന് കഴിയുന്നത്ര വിട്ടു നിൽക്കുക എന്നുള്ളത് അപ്പോൾ ഒരു ഡിഫെൻസീവ് ഡ്രൈവിങ് നമുക്കുണ്ടായിരിക്കണം അപ്പോൾ അങ്ങ് അകലെ ഒരു വളരെ അകലെ ഒരു റെഡ് ലൈറ്റ് ഒരു വണ്ടിയുടെ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ വിചാരിച്ചോളം പുറകെ പുറകെ പോകുന്ന വണ്ടികൾക്കെല്ലാം ഇത് വരും അപ്പോൾ നമ്മൾ അപ്പം തന്നെ സ്ലോ ഡൗൺ ചെയ്യണം നമ്മുടെ തൊട്ട് മുന്നിലത്തെ വണ്ടിയുടെ അല്ല അപ്പോൾ എപ്പോഴും നമ്മൾ അതുപോലെ തന്നെ നമ്മൾ നമ്മളായിട്ടൊരു എപ്പോഴും ക്ഷമ കാണിക്കുക ആൾ ക്രോസ് ചെയ്യാനായിട്ട് വരുന്നുണ്ടെങ്കിൽ കാണിക്കുക പിന്നെ പലപ്പോഴും നമ്മുടെ ആൾക്കാരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെൻസ് ചെയ്തേക്കുന്ന റോഡിലൂടെ അവർ ചിലപ്പോൾ അതിൻ്റെ മോളിൽ കൂടെ കയറിയിട്ട് എടുത്തി ചാടാം ഒരിക്കലും ഞാൻ ആവറേജ് സ്പീഡിൽ പോവുകയാണ് അപ്പം റോഡ് വളരെ ക്ലീനാണ് അപ്പം എനിക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം അപ്പോൾ ഞാൻ കണ്ടൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരാൾ ഈ ഇതിൻ്റെ ഫെൻസ് എടുത്ത് ചാടി റോഡിലോട്ട് അറ്റച്ചാട്ടമാണ് അപ്പോൾ ഒറ്റ ഒറ്റച്ചാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു കഷ്ടിച്ചൊരു പന്ത്രണ്ട് ഇഞ്ചിനകത്താണ് ഞാൻ അയാളെ സേവ് ചെയ്തത് അപ്പോൾ അത് നമ്മുടെ ആ ഒരു പിന്നെ ആൾക്കാരുടെ പ്രത്യേകിച്ചുള്ളൊരു ഹാബിറ്റ് അതാണ് എടുത്തു ചാടുന്നത് പിന്നെ ഒരിക്കലും ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഒരിക്കലും ഞാൻ രാത്രി ഒരുവിധപ്പെട്ട പിന്നെ അന്ന് ഒരു ആവറേജ് സ്പീഡിൽ ഞാൻ വരുവാണ് അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അകലെ കാണുന്ന ഒരു റോഡിൽ ഒരു പാമ്പ് പോകുന്നതായിട്ട് എനിക്ക് തോന്നൽ വന്നിട്ട് ഞാൻ വണ്ടി പെട്ടെന്ന് അതിൻ്റെ പുറത്ത് കയറാതിരിക്കാൻ പെട്ടെന്ന് സ്ലോ ചെയ്ത് വളരെ ഇതായിട്ട് അപ്പോൾ ഞാൻ അടുത്തെത്തിയപ്പോഴത്തേക്കും നോക്കിയപ്പോഴത്തേക്കും രാത്രി ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയായ സമയമാണ് അപ്പോൾ കറുത്ത പാൻറ്റും കറുത്ത ഷർട്ട് ഇട്ടൊരു കറുത്ത മനുഷ്യൻ ഒരു വെളുത്ത ചെരുപ്പ് കിട്ടുകൊണ്ട് റോഡിൽ കടന്നു പോകാണ്ട് അപ്പോൾ അയാളെ ശരിക്കും പറഞ്ഞാൽ സേവ് ചെയ്യാൻ പറ്റിയത് ആ വെളുത്ത ചെരുപ്പ് മാത്രമാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരുപാട് പേര് പലർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിക്കാട്ടുണ്ടാകും അപ്പോൾ നമ്മളൊരു റോഡ് സുരക്ഷയെക്കുറിച്ച് നമ്മുടെ കാര്യം നമ്മുടെ ഇന്ന് ഒരു ചെറിയൊരു പിഴവും കൊണ്ട് പറ്റിയാൽ നമ്മൾ അതിൻ്റെ പേരിൽ ഒരുപാട് കാലം ദുഃഖിക്കേണ്ടതായിട്ട് വരുന്നു അപ്പോൾ എപ്പോഴും നമ്മൾ മനഃശക്തിക്ക് എന്താണ് ഇതിൻ്റെ ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ സേഫായിട്ട് ട്രാവല് ചെയ്യുന്നത് അബ്സല്യൂട്ട് സേഫ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നത് തന്നെ കണ്ടുകൊണ്ട് ആങ്സൈറ്റികളൊന്നും നമ്മുടെ വണ്ടിയിലോ യാത്രയിലോ ബാധിക്കാത്ത രീതിയിൽ തന്നെ നമ്മൾ ട്രാവല് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നിങ്ങൾ ഇനി മുതൽ വളരെ ശ്രദ്ധയോടു കൂടി മൈൻഡ്ഫുള്ളായിട്ട് ട്രാവൽ ചെയ്യാൻ കഴിയിട്ടെന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്